Assalamu alaikum, Master. Wa alaikum salam. Irge, irge. Good morning, Master. Good morning. Salat, salat. Salat. Irge. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരെയും പരസ്പരം ഒന്ന് പരിചയപ്പെടാം. ആയിക്കോട്ടെ. ഓരോരുത്തരായിട്ട് പേര് പറയൂ. നമ്മൾ പയ്യാമ്പർത്ത് അബ്ദുൽ ഖാദറിന്റെ വാപ്പ കുഞ്ഞു മുഹമ്മദ്, മാസ്റ്റർ ബുദ്ധിമുട്ടണ്ട മുഹമ്മദ് മുഹമ്മദ് എന്ന് വിളിച്ചാൽ മതി. ശരി. മുഹമ്മദിന്റെ ഏജ് എത്ര? രണ്ടെണ്ണം ഉണ്ട്. ഇനി ഒരുത്തിന്റെ സ്വഭാവ ദോഷം കൊണ്ട് ഞാൻ കഴിഞ്ഞ മാസം മൊയ്യല്ലിയോളെ പുരേ കൊണ്ടാക്കി. അതല്ല ചോദിച്ചത്, വയസ്സ് എത്രയായിരുന്നു? ഓക്കൊരു 10-38 വയസ്സ് ആണ്. മുഹമ്മദിന് വയസ്സ് എത്രയെന്നാണ് ചോദിച്ചത്? നമ്മക്ക് 10. 10? അതെ, 10 ആയപ്പോ ബാപ്പ മരിച്ചുപോയി. പിന്നെ അതിന്റെ മുകളിലേക്ക് നമുക്ക് ഒന്നും ഓർമ്മയില്ല. ഓ, ബാപ്പ മരിച്ച വിഷമത്തിലെല്ലാം മറന്നുപോയി അല്ലേ? അതല്ല മാസ്റ്ററെ, പിന്നെ 10 മേലോട്ട് നമുക്ക് ഒന്നും ഓർമ്മയില്ല. 10 മുകളിലേക്ക് എണ്ണാൻ അറിഞ്ഞൂടാ? ഇല്ല, അപ്പൊ പിന്നെ ബാപ്പ മരിച്ചേ. ആ, അത് പറ. മുഹമ്മദിന് കുട്ടികൾ എത്രയാ? 10. അതും 10? അപ്പൊ പിന്നെ 10 ആയപ്പോ ഞാൻ നിർത്തി. അത് നന്നായി. 10 കൂടുതലൊക്കെ ഒരു സ്ത്രീ എങ്ങനെയാ പ്രസവിക്കുക? വേറെ നിർത്തിയ കാര്യമല്ല മാസ്റ്ററെ പറഞ്ഞേ, ഞാൻ എണ്ണല് നിർത്തി. എനിക്ക് 10 മേലോട്ട് എണ്ണാൻ അറിയില്ലോ. ഓഹോ, ശരിയാ ശരിയാ, അങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ പേരെന്താ? ഞാൻ കണ്ടെത്തിപ്പറമ്പിൽ കൊച്ചുരാമന്റെ അച്ഛൻ കൊച്ചുവാവ, വയസ്സ് 75, ഭാര്യയുണ്ട്, സുന്ദരിയാണ് എന്നും പറഞ്ഞിട്ട് മാഷ് വീട്ടിലോട്ട് വരുമൊന്നും വേണ്ട. അതെന്താ? അത് ശരിയാകത്തില്ല, നമ്മൾ കയറി പ്രേമിക്കുമെന്ന്. അയ്യോ, പിന്നെ എനിക്ക് തൂക്കം 80 കിലോ. 80 കിലോ? ഒരാൾക്ക് പോല, മയ്യത്ത് 2 ട്രിപ്പായിട്ട് വെച്ച് മുറിച്ച് കൊണ്ടോണ്ടി വരും. ആന്റിയുടെ പേരെന്താ? സോറി, ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയോ? എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ആണോ? ശരി. കുട്ടിയുടെ പേരെന്താ? കന്യക. അല്ല, അന്യജാതി ആയിപ്പോയി, അല്ലെ നമുക്ക് കബൂലാക്കിയില്ല. ഒരു ഗ്യാപ്പ് ഉണ്ട് ഇപ്പോ. കന്യക്ക് ഭാവിയിൽ എന്താണോന്നാണ് ആഗ്രഹം? എനിക്ക് എനിക്കൊരു ഡോക്ടർ ആവണോ? രോഗിയാവണോ? പിന്നെ എനിക്ക് ഐശ്വര്യ റോയ് പോലെ ചെറുപ്പക്കാരി ആവണം. അല്ലെങ്കിലേ കാലിൽ നീര് വരും. ഇനി കൊച്ചുവാവോട് ഒന്ന് ചോദിക്കട്ടെ. ഉത്തരങ്ങളായിരുന്നു. അതല്ല, വിശേഷങ്ങൾ അറിയാൻ ചോദിക്കാം. കൊച്ചുവാക്ക് ഇങ്ങോട്ട് വരാനുള്ള പ്രചോദനം എന്താ? അതെന്റെ പൊന്നു സാറേ, ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറിയായിരുന്നു കേട്ടാ. അവൻ കടകിന്റെ സാക്ഷാ വിളിച്ചാണ് അകത്ത് കയറിയത്. ഇപ്പൊ കടകിന്റെ സാക്ഷാ ഇല്ല. അങ്ങനെ സാക്ഷാ വാങ്ങാൻ വേണ്ടി ഞാൻ കറങ്ങി അടിച്ച് നടക്കുമ്പോൾ ഈ ബോർഡ് കണ്ടത്, സാക്ഷ തരാം സാക്ഷ തരാം. അങ്ങനെ ഇങ്ങോട്ട് കയറി. ഇനി നിങ്ങളുടെ ബുദ്ധിയുടെ അളവൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. വാസ്കോഡി ഗാമ ഇന്ത്യയിൽ വന്നപ്പോ ആദ്യമായി കോഴിക്കോട് കാലുകുത്തിയത് എന്താ? ഒന്നുകൂടെ ചോദിച്ചേ. ഗാമ കോഴിക്കോട്. അതല്ല മുഹമ്മദെ, വാസ്കോഡി ഗാമ പോർച്ചുഗീസുകാരനാണ്. അയാള് കപ്പൽ വഴി ആദ്യമായി ഇന്ത്യയിൽ വന്നപ്പോ കോഴിക്കോട് കാലുകുത്തിയത് എന്താണ്? താനെന്നാ സാറാടോ, എടോ ആദ്യമായിട്ട് കപ്പലെന്നിറങ്ങുമ്പോ കൈകുത്തി ഇറങ്ങാൻ പറ്റും, അത് മോശമല്ലേ, നാണക്കേടല്ലേ, അതുകൊണ്ട് കാലുകുത്തി ഇറങ്ങി. കൊള്ളാം, നല്ല ബുദ്ധിയാ. അടുത്ത ചോദ്യം, മരുമക്കത്തായ എന്നാൽ എന്താ? മരുമക്കളെല്ലാം കൂടി അമ്മന്റെ കരണക്കുറ്റിക്ക് അടിച്ച് ചപ്പുളിയാക്കിയിട്ട് പത്തായത്തിലെടുത്ത് തായിട്ട് പൂട്ടുന്നതിനാണ് മരുമക്കത്തായ. മരുമക്കത്തായ എന്ന് പറയുന്നത് മാസ്റ്ററെ, തനിക്ക് ഇനി അർത്ഥമൊന്നും അറിയാൻ പാടില്ല, ഞങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടല്ല, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയാൻ പാടില്ല എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അടുത്ത ഒരു ചോദ്യം ചോദിക്കാം. ആവിയിൽ പ്രവർത്തിക്കുന്ന ഒരു വാഹനം സാറേ? സൈക്കിളല്ലേ? ഇയാൾ എവിടുത്തെ ആളാണ്? സൈക്കിൾ ആവിയിലാണ്. സൈക്കിള് കാറ്റടിച്ചിട്ടല്ല. ആവിയിൽ പ്രവർത്തിക്കുന്ന വാഹനം സമാവർ. എന്തോന്ന് മുഹമ്മദ്, ഇത് സമാവറി ചായക്കടയിലൊക്കെ ഉള്ള ഒരു ഉപകരണം അല്ലേ? അതെങ്ങനെയാ വാഹനമാവുന്നത്? അല്ല മാസ്റ്ററേ, ഇപ്പൊ അത് 4 ചക്രമുള്ള വണ്ടിയിലാക്കി നാട് മുഴുവൻ ചായ അടിച്ച് ഒന്തിക്കൊണ്ട് എടുക്ക. ഓഹോ, വാഹനമാണ്. ശരി, നിങ്ങൾ സൈക്കിളിന്റെ കാര്യം പറഞ്ഞു. ഈ സൈക്കിള് കണ്ടുപിടിച്ചത് ആരാണ്? സൈക്കിള് കണ്ടുപിടിച്ചത് പോലീസുകാര്. പോലീസുകാര്? എടോ, ഞങ്ങളുടെ വീട്ടിലെ സൈക്കിള് കള്ളം കൊണ്ടുപോയി. ഞാനൊരു കടലാസ് എഴുതി പോലീസ് കച്ചേരി കൊടുത്തു. അപ്പൊ പോലീസുകാരാണ് സൈക്കിള് കണ്ടുപിടിച്ചു തന്നത്. സൈക്കിള് കണ്ടുപിടിച്ചത് പോലീസുകാര്. സമ്മതിച്ചു. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങളുടെ വീട്ടിലെന്താ എപ്പോഴും ഇങ്ങനെ കള്ളം കയറുന്നത്? അത് അയാളെ ഭാര്യ സുന്ദരി ആയതുകൊണ്ട്. നേരെ മറിച്ച് എന്റെ വീട്ടിൽ കറക്കില്ലല്ലോ, 2 ഭാര്യമാരുണ്ട്, ചിലപ്പോ ഞാൻ വാതിലടക്കലും ഇല്ല. ഏറിയ കള്ളം പേടിച്ച് തട്ടിപ്പോവെന്ന്. അത് ശരിയാ. ശരി, ഇനി അടുത്ത ചോദ്യം ചോദിക്കാം. മരം കൊത്തി മരം കൊത്തുന്നത് എന്തുകൊണ്ട്? മരം കൊത്തുന്നതിന്റെ കാരണം എന്താണ്? അത് അതിന്റെ പേര് നിലനിർത്താൻ.
മറ്റേത് റോട്ടുമ പോയി കൊത്തി റോഡ് കൊത്തി എന്നാവില്ല അതിന്റെ പേര് മാസ്റ്ററെ. ശരി, ഇനി വേറെ ചോദ്യം ചോദിക്കാം. മനുഷ്യൻ ഒറ്റ കാലിൽ നിന്ന് തുള്ളുന്നത് എപ്പോൾ? അണ്ടർവെയർ ഇടുമ്പോ. അണ്ടർവെയർ ഇടുമ്പോ? ആഹാ, എനിക്കറിയാൻ മേലായിരുന്നു കേട്ടാ. ആ അത് അണ്ടർവെയർ ഇട്ട് ശീലമില്ലാത്തോണ്ട. അങ്ങനെ കേട്ടെ. ഇനി വേറൊരു ചോദ്യം ചോദിക്കാം. ഞാൻ വിട്ടുപോയത് പൂരിപ്പിക്കണം. മാസ്റ്റർ വിടാതെ ഇരുന്നാ പിന്നെ നമുക്ക് പൂരിപ്പിക്കേണ്ട ഗതികേട് ഇല്ലല്ലോ. അതല്ല മുഹമ്മദെ, അത് വിട്ടുപോയത് പൂരിപ്പിച്ചാലേ നിങ്ങളുടെ ബുദ്ധിയുടെ അളവ് എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാനൊരു വാചകം പറയാം, അതിൽ നിന്ന് ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ടാവും, അത് നിങ്ങൾ പൂരിപ്പിക്കണം. പശുവിനെ കറക്കുമ്പോൾ നമുക്ക് ഡാഷ് കിട്ടുന്നു. ഞാൻ പറയാം, പശുവിനെ കറക്കുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്നു. പശുവിനെ കറക്കുമ്പോൾ ശമ്പളം? അത് ഏത് പശു അത്? എടോ, ഞാനൊരു കറവക്കാരനായിരുന്നല്ലോ. ഞാൻ പശുവിനെ കറക്കുമ്പോൾ എനിക്ക് മാസം മാസം ശമ്പളം കിട്ടുമായിരുന്നു. ഓ, അത് ശരി. എന്നാ അടുത്ത ചോദ്യം ചോദിക്കാം. തെങ്ങിൽ നിന്നും നമുക്ക് ഡാഷ് വീണ് കിട്ടുന്നു. തെങ്ങിൽ നിന്നും നമുക്ക് അതിർമാൻകുട്ടിയെ വീണ് കിട്ടുന്നു. എന്താ അതിർമാൻകുട്ടി വീണ് കിട്ടുന്നത്? ഡെയിലി തെങ്ങ് വരെ തേങ്ങ വലിക്കാൻ അതിർമാൻകുട്ടി വെള്ളടിച്ച് കയറും. ഡെയിലി പുറത്തം വിട്ട് പോകും, ഡെയിലി നമുക്ക് അതിർമാൻകുട്ടിയെ കിട്ടും. ഞങ്ങൾ എടുത്തോണ്ടോ? ശരി, ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാത്തവര് നാളെ വരുമ്പോ രക്ഷിതാക്കളെ വിളിച്ചോണ്ട് വരണം. നടക്കൂല മാസ്റ്ററെ. നടക്കൂലെങ്കിൽ ഒരു കാറ് വിളിച്ചിട്ട് കാറിൽ വിളിച്ചോണ്ട് പോവാ. അതിന് കമ്മിറ്റിക്കാര് സമ്മതിക്കൂല. നിങ്ങളുടെ ബാപ്പയെ സ്കൂൾ വരെ വിളിച്ചോണ്ട് വരണേ. കമ്മിറ്റിക്കാർക്ക് എന്താ? ബാപ്പന്റെ മയ്യത്ത് പള്ളിപ്പറമ്പെന്ന് മാന്തി കൊണ്ടുവരാൻ പള്ളി കമ്മിറ്റിക്കാർ സമ്മതിക്കൂല. ഓ, അത് ശരി, എന്നാ കൊണ്ടുവരണ്ട. ശരി, മരിച്ചെന്ന് പറഞ്ഞല്ലേ. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, നമുക്ക് 10 വയസ്സുള്ളപ്പോ ബാപ്പ മരിച്ചു. എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ബുദ്ധി ഞാനിപ്പോ ഏതാണ്ട് അളന്നു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കലാവാസന ഒന്ന് അളക്കണം. അതല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കലാപരമായ കഴിവുകൾ ഉണ്ടാവുമല്ലോ. ചിലർക്ക് പാടാനറിയാം, ചിലർക്ക് ഡാൻസ് ചെയ്യാനറിയാം. അപ്പോ പാടാൻ അറിയാവുന്നവർ പാടുക, ഡാൻസ് അറിയാവുന്നവർ ഡാൻസ് ചെയ്യാം. ഞങ്ങളെ പിള്ളേരുണ്ട്, നന്നായിട്ട് പാടും ചെയ്യും, ആടും ചെയ്യും. എടാ മക്കളെ, അടിച്ചു പൊളിച്ച് കേറി മാറാ.